ഒരുപാട് പേര് ഗപ്പി ഫാമിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ തുടക്കക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളിലെ ഒരെണ്ണമാണ് ഇതുപോലെയുള്ള പമ്പുകൾ, എയർ പമ്പുകൾ എങ്ങനെയുള്ള പമ്പുകളാണ് യൂസ് ചെയ്യേണ്ടത്, പമ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെയുള്ള ടാങ്കുകൾക്കാണ് പമ്പ് യൂസ് ചെയ്യേണ്ടത്, ഇത് ടാങ്ക് പമ്പുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കറണ്ട് ചാർജ് ആവുമോ, ഇലക്ട്രിസിറ്റി ചാർജ് ഒരുപാടാവുമോ, പിന്നെ ഈ പമ്പുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത് പമ്പുകളുടെ ലൈഫ് നല്ല രീതിയിൽ കിട്ടാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ കാണും. അപ്പോൾ ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. മാസിഫ് സാലൽ എന്നാണ് ചാനലിൻ്റെ പേര്. മലയാളത്തിലുള്ള നല്ല കണ്ടൻറ്റാണ്, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ടിപ്സാണ് ചാനലിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനത്തെ ടാങ്കുകളിലാണ് നമ്മൾ എയർ പമ്പ് യൂസ് ചെയ്യാത്തതെന്നാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഇതുപോലത്തെ ടാങ്കുകൾ, അതായത് ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും ഹൈറ്റേ ഉള്ളൂ, എൻ്റെ ഈ കൈയുടെ ഇവിടം വരെ വരുന്ന ഹൈറ്റ് മാത്രമേ ഈ വെള്ളത്തിനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് ഏകദേശം 5.5 അടി, 5.5 അടി സ്ക്വയറായിട്ടുള്ള ടാങ്കുകളാണ്, 5.5 അടിക്ക് മേലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യം ഓർക്കുന്നില്ല. അപ്പോൾ പക്ഷേ ഇതിനകത്ത് എയർ പമ്പ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് വളർന്നു വരുന്ന ഫിഷിനൊക്കെ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ അൽബൈനോ കോയിസ് ഹോട്ടലുകൾ ഇതിൽ വളർന്നു വരുന്നതാണ്, കുറച്ച് ഷൂട്ടേഴ്സൊക്കെ ഉണ്ട് എന്നാലും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് തീരെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കും. അതായത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഇതിനകത്ത് ഒരു വെള്ളത്തുള്ളി വീഴുമ്പോൾ തന്നെ ഒന്ന് കാറ്റടിക്കുമ്പോഴോ ഒക്കെ ഇതിനകത്ത് വെള്ളം ഓളം വെട്ടിയിട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കും. മാക്സിമം ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഫിഷ് നന്നായിട്ട് വളർന്നു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടാങ്കുകളിൽ നമ്മളിവിടെ എന്താ പറയുന്നത് എയർ പമ്പുകൾ യൂസ് ചെയ്യാറില്ല. നിങ്ങളും ഇങ്ങനെയുള്ള ടാങ്കുകൾ, ഗപ്പികൾക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ പരന്ന ടാങ്കുകളാണ്. എന്നാൽ ഇതിന് നമ്മൾ എയർ പമ്പുകൾ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസാണ്, വളരെ കുറഞ്ഞ സ്പേസ് മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജ് ബോക്സുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ താത്തു വെക്കാൻ പറ്റില്ല, കാരണം കുറച്ച് കൂടുതൽ ഫിഷിനെ നമുക്ക് വളർത്തേണ്ട വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളത്തിനകത്ത് ഒന്ന് എയർ മിക്സ് ചെയ്ത് കൊടുത്ത് ഓക്സിജൻ വെള്ളത്തിനകത്തൊന്ന് മിക്സാക്കി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഗ്രോത്ത് കിട്ടും. അപ്പോൾ ആ സമയങ്ങളിലാണ് നമ്മൾ എയർ പമ്പുകൾ നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എയർ പമ്പുകളാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ സാഹചര്യങ്ങൾക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സീരിയസ് ആയിട്ട് ഫാമിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പമ്പാണ്. ഇതേ ഇതുപോലെയുള്ള രണ്ട് ഔട്ട്ലെറ്റുള്ള RS ഇലക്ട്രിക്കലിൻ്റെ അന്ന് വേറെ ഏതോ കമ്പനി ആയിരുന്നു തോന്നുന്നു കേട്ടോ, ഇപ്പോൾ ഈ RS ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്, അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പമ്പാണ്. രണ്ട് ഔട്ട്ലെറ്റുള്ള പമ്പാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടക്കമായിരുന്നു, നമ്മുടെ കയ്യിൽ പൈസ ഒന്നും എടുക്കാനില്ല. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പമ്പ് ഏതാണെന്ന് നോക്കി അങ്ങനെ എടുത്തു. അങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അന്ന് ഞാനിത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ഔട്ട്ലെറ്റാണ് കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തീ ഇട്ടിട്ട് ഒരെണ്ണത്തിൽ നിന്ന്, ഈ ഒരൊറ്റ പമ്പിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം, ഇതിൽ നിന്ന് രണ്ടെണ്ണം, അങ്ങനെ മൊത്തത്തിൽ 4 ഫ്രിഡ്ജ് ബോക്സുകളിലേക്കാണ് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള എന്താ പറയുന്നത് കറണ്ട് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും അറിയാനില്ലായിരുന്നു. വളരെ ലോ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന പമ്പാണ്. ഇതും നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് 24 മണിക്കൂർ ഉപയോഗിക്കുമായിരുന്നു. 1.5-2.5 കൊല്ലം വരെ ഒരു പമ്പ് നിന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറേ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പമ്പുണ്ടായിരുന്നു. ഈ അടുത്ത 1-2-3 ആഴ്ചയ്ക്ക് മുന്നെയാണ് ആ സാധനം കേടായത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പമ്പാണ്. ഇതിപ്പോൾ നമ്മൾ RTMA ഹാച്ച് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പമ്പ് ഇതാണ്. ഇതും 24 മണിക്കൂറായിരുന്നു നമ്മളിവിടെ റൺ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ടാങ്കിലാണ്. അപ്പോൾ ഇത് പോരാതെ വന്നു, ഇത് നമുക്ക് പോരാതെ വന്നു, ഫ്രിഡ്ജ് കേസിൻ്റെ എണ്ണം നമുക്ക് കൂടിക്കൂടി വന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ തൊട്ടടുത്ത പമ്പ് ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത പമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഹേലിയയുടെ AC 308 ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, അത് AC 308 ആണ്. ഈ പമ്പ് ആണ് നമ്മുടെ ഫാമിൽ പിന്നെ ഒരുവിധം നമ്മൾ ഒന്ന് ഫാമിൽ ഒരുവിധം എന്താ പറയുന്നത് ഒന്ന് സക്സസ്സായി വരുന്ന സമയം വരെ നമ്മുടെ കൂടെ നിന്നൊരു പമ്പാണ് AC 308 എന്ന് പറയുന്നത്. എനിക്ക് നല്ല അഭിപ്രായമുള്ളൊരു പമ്പാണ്. പലർക്കും ACOയെ പറ്റി, ഹേലിയെ പറ്റി ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിക്കിതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് കറണ്ട് കൂടുതൽ വലിയുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നോയ്സ് ഉണ്ടാക്കുന്നു, ഹീറ്റിംഗ് ആണ്. ഇതൊക്കെ എല്ലാ പമ്പുകൾക്കും കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാവാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ടാങ്കുകളാണ്, ഗ്ലാസ് ടാങ്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഗ്ലാസ് ടാങ്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു 15-18 ഗ്ലാസ് ടാങ്ക് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
ACO series le 308 ennu parayna pump adinte correct liter per minute njan orukunnilla etra liter per minute aanu volume thellunnu nallo pakshe ippozhthe case le enikku ivide oru 12 water tankukal upayogichittu adile koodudile pinneyum upayogikkan venam nundengil kittum valare korachittana adinte airflow vechekkune appo ningal aadiyayittokke upayogikkanannundengil oru 15 to 18 glass tank 2x1 inde glass tank upayogikkanannundengil ethom nalladennu parayunnathu ende abhiprayathil njan upayogichittu nalladennu parayna ACO oda 308 ennu parayna ee model aanu idippozhum കിട്ടും ഇതിന്റെ വില ഇനി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാങ്ങിയ സമയത്ത് അതായത് ഏകദേശം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞെന്ന് തോന്നുന്നു രണ്ട് വർഷം മുന്നേ ഈ സമയം സാധനം വാങ്ങിച്ച സമയത്ത് 2650 2700 സംതിങ് ആയിരുന്നു ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനും കാര്യമായ കറണ്ട് ഇനി പറയാൻ പറ്റ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറണ്ട് ചാർജ് അറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നോർമലി വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ചാർജിനേക്കാൾ ഒരു 300-400 രൂപ ഒരു മാസം എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു 300 രൂപ അതെ അത് കഴിഞ്ഞിട്ട് വേറെ പമ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ വന്നത് ഒരു 300 രൂപയുടെ വ്യത്യാസം മാസം ഉണ്ടായിട്ടുണ്ട് 24 മണിക്കൂറും നമ്മൾ പമ്പ് പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനകത്ത് വന്നേക്കുന്ന കറണ്ട് ചാർജിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലും നിൽക്കാതെ വന്നു ഒരു 50-55 ഗ്ലാസ് ടാങ്കുകൾ 60 ഗ്ലാസ് ടാങ്കുകൾ കൊടുക്കേണ്ട വന്ന സമയത്താണ് നമ്മൾ ഇതിനേക്കാളും വേറെയുള്ള ഒരു ഹയർ മോഡൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഹെലിയയുടെ ACO 308 കഴിഞ്ഞിട്ട് അതും പോരാതെ വന്നപ്പോൾ നമ്മളെടുത്ത അടുത്ത പമ്പാണ് HAP-80 എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സീരീസ് ആയിട്ട് കാണിച്ചു തരാൻ കാര്യം എന്ന് പറഞ്ഞാൽ പയ്യെ പയ്യെ ആയിട്ട് പടിപടിയായിട്ട് മുന്നോട്ട് നമ്മൾ പോയപ്പോൾ ആവശ്യം വന്ന ഓരോ സാഹചര്യങ്ങളിലും ആവശ്യം വന്നപ്പോൾ നമ്മൾ എടുത്തതാണ് അപ്പോൾ തുടക്കക്കാർക്ക് പ്രയോജനം ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ് ഇത് HAP-യുടെ 80 എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ HAP-80 എന്ന് പറഞ്ഞാൽ ഇത് തെള്ളുന്ന വോളിയം എന്ന് പറഞ്ഞാൽ 80 ലിറ്റർ പെർ മിനിറ്റ് 80 ലിറ്റർ പെർ മിനിറ്റ് വോളിയം എയർ ഇതൊരു മിനിറ്റിൽ ഇത് തെള്ളുന്നതാണ് അതാണ് ഇതിൻ്റെ വോളിയം പമ്പുകളുടെ വോളിയം പറയുന്നത് അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 60 വാട്ടിൻ്റെ പമ്പാണ് ഇത് കേട്ടോ 60 വാട്ട് ഇത് എന്തുമാത്രം കറണ്ട് ഉപയോഗിക്കുക എത്ര ടാങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനേക്കാളും കൂടുതൽ ഏറ്റവും ആളുകൾക്ക് അറിയാൻ താല്പര്യം ഇത് എന്തുമാത്രം കറണ്ട് വലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് 24 മണിക്കൂറാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 24 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം ഒരു യൂണിറ്റിന് തൊട്ട് മേലെയായിട്ട് കറണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ പമ്പ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ രീതിയിലല്ലാതെ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നൊരു 60-65 ടാങ്ക് സുന്ദരമായിട്ട് കൊടുക്കാൻ പറ്റും അതായത് 2x1 ടാങ്ക് 2x1 ടാങ്കുകൾ 60-65 ടാങ്കുകൾ സുന്ദരമായിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും അത്രയും ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ താഴോട്ട് ഇറക്കിയത് നമ്മൾ വേറെ നമ്മുടെ ഇൻഡോർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ വേറൊരു ആവശ്യമായിട്ട് മൊത്തം ടാങ്കുകളൊക്കെ താഴോട്ട് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് വെളിയിലേക്ക് എടുത്തതാണ് അപ്പോൾ അത്രയും ടാങ്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് വെച്ചിട്ട് നോക്കുമ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഫിഷ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിത് കാര്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒന്നും നമുക്ക് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വരത്തില്ല അപ്പോൾ ഇതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കുകൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വേറൊരു ബ്ലോവർ സീരീസ് നമ്മൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറണ്ട് വലിക്കുന്ന കണക്കെന്ന് പറയുന്നത് അപ്പോൾ ഇനി വേറൊരു സംശയം വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പമ്പുകൾ ഇതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് വരാനായിട്ട് എങ്ങനെയാണ് പമ്പുകൾ കണക്ട് ചെയ്യേണ്ടത് അതുപോലെ പമ്പുകൾ വില കൊടുത്തെടുക്കുന്ന പമ്പുകൾ ലോങ് ലൈഫ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ പരിമിതമായ അറിവുകളിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉൾക്കൊള്ളുക അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പമ്പിൻ്റെ മൊത്തം എഫിഷ്യൻസി നമുക്ക് കിട്ടാനായിട്ട് ഇതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ടാങ്കുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇടയ്ക്ക് എപ്പോഴും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഒരുപാട് പേര് നമ്മുടെ ചാനൽ പുതുതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പറയണം എന്നുള്ളത് കൊണ്ടിട്ടും കൂടെയാണ് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മൾ ഇത്രയും വില കൊടുത്തൊരു പമ്പ് മേടിച്ചു ഇതിപ്പോൾ 2700 രൂപ സംതിങ് അല്ലെങ്കിൽ 2600-2500 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു പമ്പ് ഇത് മേടിച്ചിട്ട് 15-18 ഗ്ലാസ് ടാങ്കുകൾ എങ്ങനെയാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ടാങ്കുകളൊന്നും കിട്ടത്തില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കൂട്ടിയെടുക്കാനായിട്ട് ഈ പമ്പിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഹോസ് കണ്ടില്ലേ ഈ ഒരു ഹോസ് ഇതിനകത്തു നിന്ന് വരുന്നത് ആ ഹോസ് നമ്മൾ കയറ്റിയേക്കുന്നത് കുറച്ച് വലിപ്പമുള്ള ഒരു PVCയുടെ പൈപ്പിനകത്തേക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിപ്പം കുറഞ്ഞ ചെറിയ PVCയുടെ പൈപ്പുകൾ ഇത് PVCയുടെ പൈപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിങ്ങിൻ്റെ പൈപ്പുകൾ ഉപയോഗിക്കാം ഏതായാലും മതി ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന പൈപ്പ് ഒരു വലിയ PVCയിലേക്ക് കയറ്റുമ്പോൾ ഇതിനകത്ത് പ്രഷർ നന്നായിട്ട് കൂടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു റെഡ്യൂസർ ഇട്ടിട്ടാണ് ഇത് റെഡ്യൂസ് ചെയ്ത് ചെറിയ PVCയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം നല്ല പമ്പിൽ നിന്ന് വരുന്ന എയർ നല്ല പ്രഷറിലായി നിൽക്കുകയാണ് ഈ പ്രഷറിലായ എയർ ചെറിയ പൈപ്പുകളിലൂടെ നമ്മൾ എവിടെയൊക്കെയാണോ ഈ എയർ കണക്ഷൻ നമുക്ക് വേണ്ടുന്നത് അവിടെയൊക്കെല്ലാം ഈ ഒരു PVCയിൽ കൊണ്ടുപോയിട്ട് ഈ PVCയുടെ എൻഡിൽ നമ്മൾ രണ്ട് ക്യാപ് ഇട്ട് അടച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എവിടെയൊക്കെയാണോ എയർ കണക്ഷൻ വേണ്ടുന്നത് അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ നമ്മുടെ എയർ കൺട്രോളർ വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഈ പമ്പിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നതും കൂടെ കൊണ്ടുവിട്ട് തന്നെ ഒരുപാട് ടാങ്കുകൾക്ക് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. നമുക്ക് അത്രയും റണ്ണിങ് കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നല്ല വിലയൊക്കെ കൊടുത്ത് ഈ പമ്പ് മേടിച്ചു. ഇപ്പോൾ കുറച്ച് നിങ്ങൾ ഫാമൊക്കെ എക്സ്പാൻഡ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ നല്ല വിലയുടെ ഒരു പമ്പ് മേടിച്ചെന്ന് വിചാരിക്കും. ഇതിന് ഏകദേശം 5500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്, HAP 80 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ സാധനം വാങ്ങി, പക്ഷേ ഇത് കേടാകാതെ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതിപ്പോൾ 80 ലിറ്റർ പെർ മിനിറ്റ് തള്ളുന്നു. ഈ സാധനം നിങ്ങൾ വാങ്ങിക്കൊണ്ട് വെച്ചു, ആദ്യമേ നിങ്ങൾ വലിയൊരു പമ്പങ്ങ് എടുക്കരുത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ടാങ്കുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ പമ്പ് തള്ളുന്ന വോളിയം എന്ന് പറഞ്ഞാൽ 80 ലിറ്റർ പെർ മിനിറ്റ് തന്നെ തള്ളിക്കൊണ്ടിരിക്കും. ഇതിന് കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനകത്തൊരു 10 ടാങ്കേ കണക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എയറിൻ്റെ പ്രഷർ തിരിച്ച് ഈ പമ്പിനകത്തേക്ക് തിരിച്ച് തള്ളാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ വർക്കിങ്ങിനെ സാരമായിട്ട് ബാധിക്കും. ആവശ്യമില്ലാത്ത നോയ്സ് വരും, കൂടുതൽ പമ്പ് ഹീറ്റാവും, അധികം നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്തെ കമ്പോണൻസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ലിറ്റർ പെർ മിനിറ്റിൻ്റെ പമ്പാണോ നിങ്ങൾക്ക്, എന്ത് നിങ്ങളുടെ ആവശ്യം കറക്റ്റാണോ, അതിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വലിയ പമ്പുകൾ വാങ്ങുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പമ്പുകൾ വാങ്ങി ഉപയോഗിക്കുക. ചെറിയ പമ്പുകൾ വാങ്ങി ഉപയോഗിക്കേണ്ടപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വലിയ ടാങ്കുകളിലാണ്, പരപ്പുള്ള ടാർപോളിംഗ് കുളങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പമ്പിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്ന പോലുള്ള ലിമിറ്റഡ് സ്പേസിലാണ് നമ്മൾ ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, കുപ്പികളെ വളർത്തി വലുതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് പമ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഒരു എയർ പമ്പ് ഉള്ളത് നല്ലതാണ്. നിർബന്ധമല്ല, പക്ഷേ എയർ കൂടുതൽ വെള്ളത്തിൽ കൊടുക്കുന്നത് അവരുടെ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള പമ്പ് മാത്രം ഉപയോഗിക്കുക, എത്രയാണോ നമ്മുടെ ആവശ്യം അത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ 10, 15, 18 ടാങ്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ AC 308 എന്ന് പറയുന്ന സീരീസ് ധാരാളം മതിയാവും. അത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ ആവശ്യം വരുമ്പോൾ ഒരു 50, 55, 60 ഗ്ലാസ് ടാങ്കുകളൊക്കെ 60, 65 ഗ്ലാസ് ടാങ്കുകൾ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ഇതുപോലെയുള്ള വലിയ പമ്പുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗപ്പി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചാനലിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടർന്ന് നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.